കിട്ടുന്നതിൽ കൂടി കുറെ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ സുരാജേട്ടന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, നവ്യനായർക്ക് അവാർഡ് ഉണ്ട്, എല്ലാവരുടെയും കരിയറും കൂടി കുറച്ചുകൂടി വേറെ രീതിയിലേക്ക് മാറാറുണ്ട്. അപ്പം ഈ കഥാപാത്രമാവാൻ നേരത്തെ ഇത്രയും എന്താ പറയുക മാറ്റം ഉൾക്കൊണ്ടത് ഇങ്ങനെ ദേശീയ അവാർഡ് അങ്ങനെ സ്വപ്നം ഉണ്ടായിരുന്നു. ഞാൻ സിനിമയിൽ ജസ്റ്റ് മുഖം കാണിക്കണം എന്ന് മാത്രം വിചാരിച്ചത് വന്നിട്ടുള്ളതാണ്, ഒരു സിനിമയിൽ അഭിനയിക്കണം വിചാരിച്ചത് വന്നുള്ള ആണ്. അത് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും സിനിമ ചെയ്തത് തന്നെ ഭയങ്കര ബോണസ് ആയിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. ഈ അവാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാലോ, അപ്പോൾ അവാർഡ് കിട്ടിയാൽ പറയും അവാർഡാണ് സൂപ്പർ, കിട്ടിയില്ലെങ്കിൽ പറയും പ്രേക്ഷകർ വരണതിനേക്കാളും വരുന്നത്, അത്രേ ഉള്ളൂ, അത്രയും ഞാൻ അതിനെ കാണത്തുള്ളൂ. പിന്നെ അതിനേക്കാളും എനിക്ക് ഭയങ്കര ഒരു ലേണിങ് പ്രോസസ്സാണ് ഓരോ സിനിമയും ചെയ്യുന്ന സമയത്ത്, അത് ഏത് സിനിമയും ആയിക്കോട്ടെ. ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇപ്പം ഒരു ഉദാഹരണത്തിന് ബാക്കി ഞാൻ സാധാരണ ചെയ്യുന്ന മെയിൻ സ്ട്രീം കൊമേഴ്ഷ്യൽ സിനിമകളിൽ യൂസ് ചെയ്യുന്ന അത്രയും കട്ട് ഷോട്ട്സ് ഇതിലില്ല. അപ്പോൾ കുറച്ചും കൂടെ നേരം നമുക്ക് ഇതിനകത്ത് ആ ക്യാരക്ടറായിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടും. അതിനകത്ത് നമുക്ക് ഇമോഷണൽ കണ്ടന്റിനെ പറ്റിയിട്ടോ ആക്ഷൻ കണ്ടന്റിനെ പറ്റിയിട്ടോ ഒന്നും ചിന്തിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതെനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാൻ ചെയ്യുന്ന ഓരോ സിനിമയിൽ നിന്നും ഞാൻ ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ മെത്തേഡ് ഉണ്ടാവും. ഐ മീൻ ആ ക്രൂവിലെ ടെക്നീഷ്യൻസ് ഡയറക്ടർക്കാണെങ്കിലും റൈറ്റർക്കാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരു മെത്തേഡ് ഉണ്ടാവും. ഇതിൽ നിന്നുള്ള നല്ല വശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലതരം സിനിമകളും പലതരം ക്യാരക്ടേഴ്സും ചെറുതും വലുതുമായിട്ടുള്ള സിനിമകളും ചെറുതും വലുതുമായിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള ഐ മീൻസ് ക്യാരക്ടേഴ്സും ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളത് ഈ ഒരു ലേണിംഗ് പ്രോസസ്സിന് വേണ്ടി തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ അവാർഡ് എന്ന് പറയുന്ന സാധനം. അത് എനിക്കറിയില്ല, അത് വളരെ ഏത് അവാർഡാണെങ്കിലും അത് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമല്ല അല്ലേ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിൽ വിശ്വസിക്കുന്നു, ഭൂരിപക്ഷത്തിൻ്റെ സ്നേഹം ആണ് എൻ്റെ കുറച്ചും കൂടെ ആഗ്രഹം. അതും പറഞ്ഞിട്ട് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര തള്ളുകളും, അത് ഇതൊക്കെ പണ്ട് മുതലേ ആഗ്രഹിച്ചിരുന്നതാണ് പറയുകയൊക്കെ ചെയ്യരുത്. അതൊക്കെ ഈ ഷോ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് പറയുന്നു എന്നുള്ളേ ഉള്ളൂ. അതിനേക്കാളൊക്കെ ഉപരി സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ ഓരോ ദിവസവും ഷൂട്ടും തീർന്ന് വീട്ടിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക് എത്തുന്ന സമയത്ത് സാറ്റിസ്ഫൈഡ് ആണോ, അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇന്നലെ എയർപോർട്ടിൽ വെച്ചിട്ട് എൻ്റെ അമ്മയുടെയൊക്കെ പ്രായമുള്ള സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ആ പുള്ളിക്കാരിക്ക് എൻ്റെ ഓട്ടോഗ്രാഫും വേണ്ട ഫോട്ടോ വേണ്ട ഒന്നും വേണ്ട, ഞാൻ നന്നായി അഭിനയിക്കുന്നുണ്ട് എൻ്റെ മുഖത്തേക്ക് ഒന്നും പറയണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അടുത്ത് അത് പറഞ്ഞു. അതിനേക്കാൾ വലിയ അവാർഡൊക്കെ ഉണ്ടോ? അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഞാൻ കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത്. അവാർഡ് കിട്ടിയാൽ നിരസിക്കില്ല, മേടിക്കും കൈ വയ്ക്കും, കിട്ടിയില്ലെങ്കിൽ ഒരു പരാതിയില്ല. ഞാൻ ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രൊഡ്യൂസറല്ല ഞാൻ, പ്രൊഡ്യൂസറാവാൻ പറ്റുന്ന ഒരാളുമല്ല ഞാൻ. ഞാനെന്ന് വെച്ചാൽ നല്ല ആൾക്കാരോടെ നമ്മൾ പാർട്ട്ണർഷിപ്പിലൊരു സിനിമ ചെയ്യുന്നത് ആ സിനിമ നടക്കാനായിട്ട് ഏറ്റവും നമ്മൾ മാത്രം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ എന്താണോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമ ഒരിക്കലും അങ്ങനെ ഭയങ്കരമായിട്ട് ഇവിടെ ഇൻഡസ്ട്രി ഹീറ്റ് അടിച്ച് അങ്ങനെ 100 കോടി 1000 കോടി അങ്ങനത്തെ സിനിമയല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിനകം തന്നെ ബോധ്യമായിട്ടുണ്ടാവും. എനിക്കിത് ചെയ്യുന്നതിന് മുമ്പേ അത് ബോധ്യമായിട്ടുള്ളതാണ്, എനിക്ക് മാത്രമല്ല ഈ സിനിമ ചെയ്യുന്ന എല്ലാവർക്കും അത് ബോധ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ മറ്റ് സിനിമകളിൽ വാങ്ങുന്ന പോലെയുള്ള ഒരു ശമ്പളം എനിക്ക് ഈ സിനിമകൾ മേടിക്കാൻ പാടില്ല, ശരിയല്ല. സിനിമയ്ക്ക് അനുസരിച്ചാണ് ഭൂരിഭാഗവും സിനിമകളിൽ ഞാൻ ശമ്പളം മേടിക്കാറുള്ളത്. അപ്പോൾ പക്ഷേ നമുക്ക് അതിന് ഇൻസ്റ്റന്റ് എന്ത് ചെയ്യാം എന്നുള്ളത് വെച്ചാൽ എൻ്റെ പേര് പ്രൊഡക്ഷൻ വയ്ക്കാം എന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെ എടുക്കുകയാണ്. അതിൻ്റെയാണ് കളയിലാണെങ്കിൽ ഞാൻ പൈസ മേടിക്കാതെ ഉപയോഗിച്ചു അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എൻ്റെ എഫേർട്ടും സമയം കരുതി കാട്ടുന്നത് മാത്രമല്ല. എന്താണെന്ന് വെച്ചാൽ അത് കൊറോണയുടെ ഒക്കെ ആ ഒരു സമയം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സിനിമ സംഭവിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് എപ്പോഴും സിനിമയിൽ സാറ്റിസ്ഫാക്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ പൈസ എന്ന് പറയുന്നത്. എനിക്ക് കളയിൽ നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്തും റിലീസിന് ശേഷവും ഒ ടി റിലീസിന് ശേഷവും ഒക്കെ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് സിനിമയെ പറ്റി. ഇതുപോലെ തന്നെയാണ് വഴക്ക് എന്ന് പറയുന്ന സിനിമയിലും ഞാൻ പ്രൊഡക്ഷൻ പാർട്ണറായിരുന്നു, അതും ഇതുതന്നെയായിരുന്നു. ഞാനും കൂടെ ഭാഗമായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ ആ സിനിമ എളുപ്പത്തിൽ നടക്കും. വേറൊരു പ്രൊഡ്യൂസറെടുത്ത് ചേർന്ന് അവരെ കൺവിൻസ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമുണ്ട് ഞാനും കൂടെ അതിൻ്റെ ഭാഗമാകുന്ന സമയത്ത്. ഈ സിനിമയാണെങ്കിലും ഞങ്ങൾ ഡിയർ ഫ്രണ്ടിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ബോംബെയിൽ. ആ സമയത്ത് ഞങ്ങൾ അവിടെ വെച്ച് കണ്ട് രാധികയും ഒക്കെ നമ്മൾ സംസാരിച്ച് അപ്പോൾ ഇതിന് എൻ്റെ ഭാഗത്ത് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. ഇവർക്ക് ഒരു ബേർഡൻ കൊടുക്കാനും പാടില്ല, പക്ഷെ അതേസമയം ഈ സിനിമ സാധാരണ ഇങ്ങനത്തെ ആർട്ട് ഹൗസ് സിനിമകളേക്കാൾ കുറച്ചും കൂടെ ഒരു എക്സ്പെൻസീവ് സിനിമ ആയേക്കാം എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം മേക്ക് ഷുവർ ചെയ്ത് ഇതൊരിക്കലും ഒരു പ്രൊഡ്യൂസർക്ക് ലോസ് ഉണ്ടാവരുത് എന്നുള്ള ആ ഒരു ബേർഡൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ അത് പിന്നെ അതിൻ്റെ പ്രോഫിറ്റും ഇതൊന്നും എൻ്റെ വിഷയങ്ങളല്ല. എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ സിനിമ സംഭവിച്ചു, ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോഴും ഞാൻ ആ സിനിമയെ പറ്റിയിട്ട് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് വേറെ സന്തോഷമുണ്ട്. കാര്യം അത് ബ്ലാക്ക് ആൻഡ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ
നമുക്ക് യൂറോപ്യൻ പ്രീമിയർ കിട്ടുന്നു, എനിക്കതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്, അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് അത് കാണാൻ പോകുന്നു എന്ന് പറയുന്നത് ആ ഒരു സന്തോഷങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ എനിക്കൊരു പ്രൊഡ്യൂസറായി എന്നുള്ളൊരു ചിന്തയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ പ്രൊഫഷണൽ പാർട്ടറായിട്ട് സിനിമകളാണെങ്കിൽ പോലും അതിൽ എക്സിക്യൂഷൻ ചെയ്യുന്ന ഞാനല്ല, എൻ്റെ ഭാഗത്ത് വേറെ ആൾക്കാരുണ്ടായി എന്നുള്ള അതിൻ്റെ ഫേസ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പരമാവധി ആ ഫേസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ചെയ്യുന്ന സിനിമകൾക്ക് ക്വാളിറ്റി കോംപ്രമൈസ്ഡ് ആവാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്.